നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉദി എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അനക്കാർഡിയസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ഇടത്തരം വൃക്ഷമാണ് ഉദി. പൊതുവെ ഇതൊരു പഴമരമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണിത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ശാസ്ത്രീയ നാമം ലാനിയ കൊറമാൻഡലിക്ക എന്നുള്ളതാണ്. മലയാളത്തിലെ ഇതിനെ ഉദി, കാരിലവ്, കലശ്, ഒടിയാമരം, കരശ്, കരയം, ഒടിയൻമരം എന്നൊക്കെ, കിളിഞ്ഞിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ആഷ്ട്രി എന്നും ഒടിയർ എന്നുമാണ് വിളിക്കാറുള്ളത്. സംസ്കൃതത്തിൽ ഇതിനെ ജിങ്കിരി എന്നാണ് വിളിക്കുക. ഹിന്ദിയിൽ ഇതിനെ മോഹിൻ എന്ന് വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ഗോഡ എന്നും തെലുങ്ക് ഭാഷയിൽ അജശൃംഗി എന്നും തമിഴിൽ ഒതി എന്നുമാണ് വിളിക്കുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ദക്ഷിണ ഇന്ത്യയിൽ ആകമാനം ഈ വൃക്ഷം കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഇലപൊഴിക്കും വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഈ സസ്യത്തെ കാണാൻ സാധിക്കും. രൂപവിവരണം നോക്കാം. ഒരു ഇടത്തരം ഇലപൊഴിക്കും മരമാണ് ഒടിയാമരം. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഉദിയുടെ ഇലകൾക്ക് 10 സെൻറ്റിമീറ്റർ നീളവും അതിൻ്റെ പകുതിയോളം വീതിയും ഉണ്ടാകും. ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ആയതാകൃതിയിലുള്ള ഇലകൾ അനുവർണങ്ങളില്ലാത്ത ഏകാന്തരമായി വിന്യസിച്ചിരിക്കുകയാണ്. ജനുവരി മുതൽ ജൂൺ വരെയാണ് വൃക്ഷം പുഷ്പിക്കുന്നത്. ആൺ പെൺ പൂക്കൾ ഒരേ വൃക്ഷത്തിൽ തന്നെ വ്യത്യസ്തമായ കുലകളിൽ കാണപ്പെടുന്നു. പൂക്കൾക്ക് ഇളം മഞ്ഞ കലർന്ന പച്ച നിറമാണ്. 30 കായ്കൾക്ക് കറുപ്പ് കലർന്ന ചുവപ്പ് നിറമാണ്. അണ്ണാൻ പറവകൾ തുടങ്ങിയവ വഴിയായിട്ടാണ് വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. വിത്തുകൾക്ക് ജീവനക്ഷമത കുറവായതിനാൽ സ്വാഭാവിക പുനരുത്ഭവം കുറവാണ്. കമ്പ് നട്ട് പുതിയ സസ്യത്തെ ഉണ്ടാക്കാം. അതിശൈത്യവും അതികഠിനമായ വരൾച്ചയും വൃക്ഷത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. പൊതു ഉപയോഗങ്ങളെ നോക്കാം. വളരെ പെട്ടെന്ന് ധാരാളം ഇലത്താഴപ്പ് ഉണ്ടാകുന്നതിനാൽ ജൂലൈ മാസത്തിൽ മരത്തിൽ ഒരു ശിഖരം മാത്രം നിർത്തി ബാക്കിയുള്ള ശിഖരങ്ങൾ കർഷകർ മുറിച്ച് കൃഷികൾക്ക് ചവറായിട്ട് ഉപയോഗിക്കാറുണ്ട്. കുരുമുളക് മുതലായ കൃഷികൾക്ക് താങ്ങുമരമായി ഉപയോഗിക്കാറുള്ള സസ്യമാണ് ഉദി. തടിക്ക് ഈടും ഉറപ്പും കുറവായതിനാൽ വിറകിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പണ്ട് വേലി കെട്ടുന്നതിന് കാലുകൾക്ക് ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഔഷധ മൂല്യത്തെ നോക്കാം. ഉളുക്ക്, ചതവ്, ക്ഷതം, വേദന, വാദവേദന, ഒടിവ് മുതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉദി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു. രക്താർബുദത്തിന് മറ്റ് ഔഷധങ്ങൾക്കൊപ്പം ഉദിയും ഉപയോഗിച്ചിരുന്നു. മർമ്മ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ വൃക്ഷമാണിത്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, വാദവേദനകൾക്ക് ഉദിയുടെ ഇലയും കുരുമുളകും ചേർത്ത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ശമനമുണ്ടാകും. രണ്ട്, ഉദിയുടെ ഇല അവണക്കണ്ണ ചേർത്ത് അരച്ച് ലേപനം ചെയ്താൽ ഉളുക്കിനും ചതവിനും ശമനം ലഭിക്കും. മൂന്ന്, ഉദിയുടെ ഇലയുടെ നീരും ശുദ്ധി ചെയ്ത അവണക്കണ്ണയുടെ നീരും തുല്യ അളവിൽ ചേർത്ത് ചൂടാക്കി ലേപനം ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലെ മിക്ക വേദനകൾക്കും ശമനം കിട്ടും. 4, ഉദിയുടെ ഇലയും കല്ലുപ്പും ചേർത്ത് അരച്ച് ലേപനം ചെയ്താൽ മുട്ടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ശമനം ലഭിക്കും. 5, ഉദിയുടെ പശ ഒരു ദിവസം 3 ഗ്രാം വീതം പതിവായി അകത്ത് സേവിച്ച് കഴിഞ്ഞാൽ ആസ്മയ്ക്ക് ശമനമുണ്ടാകും. 6, ഉദിയുടെ പശ തേങ്ങാപ്പാലിൽ അരച്ച് ലേപനം ചെയ്താൽ ഉളുക്കിനും ചതവിനും ശമനം ലഭിക്കും. 7, ഉദിയുടെ മരത്തൊലി മരോട്ടി എണ്ണയിൽ അരച്ച് ലേപനം ചെയ്താൽ കുഷ്ഠത്തിന് ശമനമുണ്ടാകും. 8, ഉദിയുടെ തൊലി ഉണക്കിപ്പൊടിച്ച ചൂർണം കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ബലമുണ്ടാകാനായിട്ട് നല്ലതാണ്. 9, ഉദിയുടെ പച്ചത്തൊലിയുടെ നീര് വ്രണങ്ങളിൽ ലേപനം ചെയ്താൽ വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. 10, ഉദിയുടെ തൊലിയുടെ ഉൾഭാഗം, പുറംഭാഗം ഉപയോഗിക്കരുത്, ഉൾഭാഗം കഷായം വെച്ച് 1 ഔൺസ് വീതം 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ക്ഷീണം മാറുന്നതാണ്. 11, ഉദിയുടെ തൊലിയുടെ ഉൾഭാഗം കഷായം വെച്ച് 30 മില്ലി വീതം ദിവസം 3 നേരം വീതം കവിൾക്കൊണ്ടാൽ പല്ലുവേദനയ്ക്ക് ശമനം ലഭിക്കും. 12, ഉദിയുടെ അല്ലെങ്കിൽ ഒടിയാമരത്തിൻ്റെ തൊലി അമ്പഴത്തിൻ്റെ തൊലി
കശുമാവിൻ്റെ ഉൾത്തൊലി, നാട്ടുമാവിൻ്റെ ഉൾത്തൊലി എന്നിവ ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ounce 1/2 ounce തേൻ ചേർത്ത് ദിവസം 2 നേരം സേവിച്ചു കഴിഞ്ഞാൽ വേദനയോടുകൂടിയുള്ള വയറുകടിക്ക് ശമനം ലഭിക്കും. പഥ്യം അനുഷ്ഠിക്കേണ്ടതാണ്. 13, ഉദിയുടെ തൊലിക്കഷായം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അഴുകിയ വ്രണങ്ങൾ, ചർമ്മരോഗങ്ങൾ, ചൊറിച്ചിൽ എന്നിവയ്ക്ക് ശമനം ഉണ്ടാകും. 14, ഉദിയുടെ ഇലയുടെ നീരിൽ 1/4 വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ കാച്ചി ലേപനം ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന നീരിനും വേദനയ്ക്കും ശമനം ലഭിക്കും. 15, ഉദിയുടെ തൊലിയുടെ കഷായം 1 ounce വീതം ദിവസം 3 നേരം സേവിച്ചു കഴിഞ്ഞാൽ ആസ്മയ്ക്കും രക്താതിസാരത്തിനും ശമനം ലഭിക്കും. 16, ഉദിയുടെ തൊലിയുടെ കഷായം വായിൽ കൊണ്ടാൽ വായ്പുണ്ണിനും വായിലെ തൊലി പോകുന്നതിനും ശമനമുണ്ടാകും. 17, ഉദിയുടെ തളിരില പച്ചനെല്ലിൻ്റെ അരി ചേർത്ത് വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ, ചക്കരയാണ് ഉത്തമം, സേവിച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണം മാറി ശരീരത്തിന് ബലമുണ്ടാകും. 18, ഉദിയുടെ തൊലിയും കറയും ഇലയും തേങ്ങാപ്പാലിൽ അരച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഉരുക്കെണ്ണ ഉണ്ടാക്കി അത് ലേപനം ചെയ്താൽ മുറിവുകളും വ്രണങ്ങളും വേഗത്തിൽ കരി. 19, ഉദിയുടെ തൊലി, മുരിങ്ങാത്തൊലി, ഉങ്ങിൻ്റെ തൊലി, ഇടംപിരി വലംപിരിയുടെ തൊലി, കറ്റടി നായകത്തിൻ്റെ തൊലി, ചതുരമുല്ല, കറുക ചെറുകടലാടി, കുടൽ ചുരുക്കി, ചങ്ങലം പരണ്ട, വെൺകുറിഞ്ഞി, വെറ്റില ഇവ ഇടിച്ചു പിഴിഞ്ഞ നീര് 1 മില്ലി വീതം, അവണക്കെണ്ണ, കടുകെണ്ണ, ഉങ്ങെണ്ണ ഇവ 1 മില്ലി വീതം, കൊട്ടം, ചുക്ക്, ദേവദാരം ഇവ 20 ഗ്രാം വീതം, കൽക്കം ചേർത്ത് മെഴുകു ഭാഗത്തിൽ കാച്ചിയെടുത്ത് ശരീരത്തിൽ ലേപനം ചെയ്താൽ ശരീരവേദന, വാദവേദന, സന്ധിവേദന എന്നിവ മാറിക്കിട്ടും. 20, ഉദിമരത്തിൻ്റെ തൊലി ചതച്ച് വെച്ച് കെട്ടിയാൽ ഉളുക്ക്, ചതവ് മുതലായവയ്ക്ക് നല്ലതാണ്. ഇതിൻ്റെ കാർഷിക വൃത്തിയെക്കുറിച്ച് നോക്കാം. 1 മാസമാകുമ്പോൾ കമ്പുകൾ വെട്ടിയെടുത്ത് 1.5 മീറ്റർ നീളത്തിൽ ഉള്ള കമ്പുകൾ ഒരു ദിവസം തണലത്ത് കിടത്തിയിടുക. നീര് വലിഞ്ഞു പോകുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് തണലത്ത് ചാരി വയ്ക്കുന്നു. 1.5 മാസം വരെ ഇങ്ങനെ സൂക്ഷിക്കാം. വേര് പൊട്ടി വരുമ്പോൾ വേര് പൊട്ടിപ്പോകാതെ നടാനായിട്ട് എടുക്കാം. നടുമ്പോൾ അടിവളമിടാറില്ല, പകരം മേൽമണ്ണ് ഇട്ട് 1.5 അടിയിൽ കുഴി നികത്തി 1 അടി താഴ്ചയിൽ കാല് നടുന്നു. മെയ് മാസം മഴ പെയ്ത് മണ്ണ് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നടാറുള്ളത്. കിളിഞ്ഞൽ കാലുകൾ അതിവർഷത്തിൽ ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ളതിനാൽ ആ സമയം നടുന്നതിന് തിരഞ്ഞെടുക്കാറില്ല. ഇത് കൊടിമരത്തിനും അതുപോലെ തന്നെ വേലി കെട്ടുന്നതിനുമൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.